Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah al-wahid al-ahad al-fard al-samad lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. Usalli wa usallimu afdal as-salat wa aska as-salam wa tamma at-taslim ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد أعوذ بالله السميع العليم من الشيطان الرجيم إنا أرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. റബ്ബി ഇശ്റഹ്ലി സദ്രി യസ്റലി അംരി വഹ്ലുൽ ഉഖ്യത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും ജീവിതത്തിൽ ഏറ്റവും വലിയ പരിഗണനയോടുകൂടി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും അനുഗ്രഹവും നേടിയെടുക്കാൻ സാധിക്കുന്ന തഖ്വയുള്ള ദാസന്മാരുടെ കൂടെ ഉൾപ്പെടണമെന്നും എന്നോടും നിങ്ങളോടും ഉസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ആര് പറയുന്നതും ആരും വിശ്വസിക്കൂല, അത്ര അപകടകരമായ അവസ്ഥയിലാണ് ലോകം കടന്നു പോകുന്നത്. അത് എവിടെ നോക്കിയാലും വെട്ടിപ്പിടുത്തവും ചതിയന്മാരുടെയും ലോകമാണ്. ആരും ഒരാളോട് സ്വകാര്യമായി ഒന്നും പറയില്ല, കാരണം വിശ്വാസമില്ല. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാതിരിക്കണം അറിയില്ല. ഒരാളെയും വിശ്വസിച്ചൊന്നും പറയാനും വയ്യ, ഒരാളെയും വിശ്വസിച്ചൊന്നും ഏൽപ്പിക്കാനും വയ്യ, അല്ലേ? നമ്മളിന്ന് അനുഭവിക്കുന്നത് അതല്ലേ. ഭാര്യയെ മക്കളെ ഏൽപ്പിച്ച് വിശ്വസിക്കാൻ വയ്യ, കഴുത്തറുത്ത് കൊല്ലുകയാണ്. കാരണം ദൈവപ്രീതി. ഏത് ദൈവമാണല്ലോ കുഞ്ഞിനെ ബലിയർപ്പിച്ചാൽ ദൈവപ്രീതി ലഭിക്കുമെന്ന് പഠിപ്പിച്ച മതം ഇസ്ലാം. ദൈവപ്രീതി ഉണ്ടാകാൻ നരബലി നടത്താൻ പാടില്ല എന്നതുകൊണ്ടാണ് മൃഗബലിയിലേക്ക് വന്നത്. അപ്പോൾ എവിടെയോ ഒന്നുകിൽ മാനസികമായ ഡിപ്രഷനുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആരോ പറഞ്ഞ് കാട് കയറ്റിയ, ബ്രെയിനിൽ അടിച്ചേൽപ്പിച്ച, തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിച്ച ഏതോ അന്ധവിശ്വാസമാകാം. ഏതായിരുന്നാലും ഭർത്താവിന് ഭാര്യയെയും വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെയും വിശ്വാസമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല, ഒരു മക്കളെയും വിശ്വാസം. ലോകം മുഴുവൻ വിശ്വാസത്തിന് വിശ്വസിക്കാൻ കഴിയാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പരസ്പരമുള്ള വിശ്വാസവും തകരാതെ വീഴ്ച വരാതെ ജീവിക്കുന്നവരെ മാത്രമേ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുള്ളൂ. നമ്മളുടെ തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഇന്നത്തെ വെള്ളിയാഴ്ചൻ്റെ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പരസ്പരം വിശ്വാസമില്ലാത്ത, പരസ്പരം
വിശ്വാസത്തിൽ വീഴ്ച വരുത്തുന്ന ആരെയും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. കാരണം ഈ അമാനത്ത്, ഇതിൽ പറയുക അറബി ഭാഷയിൽ അമാനത്ത് എന്നാണ് ഖുർആൻ അങ്ങനെ ഉപയോഗിച്ചത്. ഈ വിശ്വാസത്തിന്, ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ അമാനത്ത് അമാനത്ത് നിങ്ങൾ കേട്ട് പരിചയമുണ്ടാവും. എന്താണ് അമാനത്ത് എന്ന് ചോദിച്ചാൽ, വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന വസ്തുവിനാണ് സാധാരണ ആളുകൾ അമാനത്ത് എന്ന് പറയുക. യഥാർത്ഥത്തിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നൊരു ഒരു ഒരു വസ്തു മാത്രമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, ഹിയ ആമത്തു ഫീ ജമീഇൽ അഅമാൽ അമാനത്ത്, ലോകത്ത് നടക്കുന്ന മുഴുവൻ വിശ്വാസ കാര്യങ്ങളും ബന്ധപ്പെടുന്ന ഒരു പദമാണ് അമാനത്ത്. എല്ലാ വിശ്വാസവും അത് പഠിപ്പിച്ചുകൊണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുണ്ട്. ലോകത്ത് വിശ്വാസം നഷ്ടപ്പെട്ട ഭരണാധികാരികൾ, ലോകത്ത് വിശ്വാസം നഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ലോകത്ത് വിശ്വാസം നഷ്ടപ്പെട്ട തൊഴിലാളികൾ, അല്ലേ? ഒരു മുതലാളിക്കും തൻ്റെ തൊഴിലാളിയെ വിശ്വാസമില്ല, ഒരു തൊഴിലാളിക്കും തൻ്റെ മുതലാളിയെയും വിശ്വാസമില്ല. അമാനത്ത് നഷ്ടപ്പെട്ട് ശൂന്യമായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ മനുഷ്യൻ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കതാകാൻ പറ്റില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇമാമു റായിൻ, നേതാവ്. നമ്മൾ ഈ അമാനത്ത് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഏതോ ഭരണാധികാരിക്കുള്ളതല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന അൽ ഇമാമു റായിൻ നേതാവ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്, നാട്ടിലേത് നേതാവായാലും ഭരണാധികാരിയാണ്. ഓ മസൂലുൻ അൻ റഅയ്യതിഹി, തൻ്റെ അനുയായികളെക്കുറിച്ച് അവരുടെ വിഷയത്തിൽ അമാനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയണം. ഇപ്പോൾ ഒരു പള്ളി കമ്മിറ്റിയാണ് നിൽക്കുക, അത് ഇമാമാണ്, ഒരു നേതൃത്വമാണ്. ആ നേതൃത്വം അവരുടെ നേതൃത്വത്തിൽ വരുത്തുന്ന വീഴ്ചകൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയണം. നമ്മളൊക്കെ പള്ളി കമ്മിറ്റിയിൽ എടുക്കാഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലേ. മഹാനായ അബൂദർ റളിയല്ലാഹു ഒരിക്കൽ നബിയോട് വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ എത്രയോ ആളുകളെ പല ഭാഗത്തും ഗവർണറായി നിശ്ചയിക്കുന്നുണ്ട്. ഇത് അബൂദർ ഖഫാരി പറഞ്ഞ ഖഫാർ ഗോത്രത്തിൻ്റെ നേതാവാണ്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ എന്നെ നിശ്ചയിക്കുന്നില്ല ഒരു ഒരു സ്ഥലത്തിൻ്റെ അമീറായിട്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂദറിനോട്, യാ അബദർ, അബൂദറേ, ഇന്നക്ക റജുലുൻ ലൈഫ്, നീ ദുർബലനായ ഒരു മനുഷ്യനാണ്, നിനക്ക് അമാനത്ത് ഏൽക്കാൻ കഴിയില്ല, ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ കഴിയില്ല. കാരണം ദുർബലനായ മനുഷ്യന്മാർക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റില്ല, ഓല് ആ ഉത്തരവാദിത്തത്തിൽ അപകടത്തിൽപ്പെടും. എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഖേദിക്കേണ്ടി വരും ഉത്തരവാദിത്തത്തിൽ വീഴ്ച വന്നാൽ. അതുകൊണ്ടാണ് അബൂദറിനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാത്തത്, കാരണം എല്ലാവർക്കും ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിയുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്. ഭാര്യൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണം, അപ്പോഴേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പൂതിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇസ്ലാമികമല്ല. ഓനെ ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിയണം, ഭാര്യയുടെ ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിയണം, അവൾ ജനിക്കുന്ന മക്കളുടെ ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിയണം, അവനെ ജനിപ്പിച്ച മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ഏൽക്കണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, ഇമാമു റായിൻ നേതാവ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും നേതാവ്, ഭരണാധികാരിയാണ്, അയാൾക്ക് ഭരണമുണ്ട്. ഇപ്പോൾ മസൂലുൻ അൻ റഅയ്യതിഹി, അദ്ദേഹം തൻ്റെ അനുയായികളെക്കുറിച്ച് റബ്ബിനോട് മറുപടി പറയണം അവിടെ വീഴ്ച വന്നാൽ. വറജുലു റായിൻ ഫി അഹ്ലിഹി, ഒരു പുരുഷൻ തൻ്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്. അങ്ങനെ എന്നിട്ട് റസൂലുള്ള പറയാ, ഓഹോ മസൂലുൻ അൻ റഅയ്യതിഹി, ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയോടും ചെയ്യേണ്ടുന്ന ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അമാനത്തിൽ വീഴ്ച വന്നാൽ അതിനുത്തരം പറയണം. നമ്മൾ ഒരു കല്യാണം കഴിച്ച് കുടുംബമായി പൊരയേറ്റ് വീടുണ്ടാക്കി വേഗം ജീവിച്ചു കഴിഞ്ഞാൽ സുഖമായി എന്നല്ല വിചാരിക്കുന്നത്, അങ്ങനല്ല. ഇവിടെ വരുന്ന വീഴ്ച റബ്ബിനോട് മറുപടി പറയണം. അപ്പം എത്രയോ പുരുഷന്മാരുണ്ട് ഭൂലോകത്ത്, വീഴ്ച വന്നവരുണ്ടാവാം, ഭാര്യനോട് വന്നവരുണ്ടാവാം, ഭാര്യ ഭർത്താവിനോട് വരുത്തിയവരുണ്ടാവാം, അല്ലേ? അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞുകൊണ്ട്, വൽ മർഅത്തു റായിയത്തുൻ, ഭാര്യ എന്ന് പറയുന്നത് ഭരണാധികാരിയാണ്. ഫി ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിൽ, ഓള വീട്ടിലല്ല, ഭർത്താവ് ഉണ്ടാക്കിയ വീട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്, ഇതാണ് ഇസ്ലാമിലെ വിവാഹം. നമ്മൾ ചെറിയൊരു ശതമാനം ആളുകൾ മാറി മാത്രമേ ഭാര്യ വീട്ടിലെ ആളായി മാറാറുള്ളൂ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലേ. പക്ഷെ റസൂല പഠിപ്പിക്കുന്നു, അൽ മർഅത്തു റായിയത്തുൻ ഫി ബൈത്തി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, അവിടെ വരുന്ന വീഴ്ച. വ മസ്ഊലത്തുൻ അൻ റഅയ്യതിഹ, അവളുടെ അമാനത്തിൽ വിശ്വസ്തതയിൽ വീഴ്ച വന്നാൽ മറുപടി വരേണ്ടി വരും. ഇനിയോ പറഞ്ഞ് പറഞ്ഞ് റസൂല എവിടെ എത്തിയറിയോ, അൽ ഖാദിമു റായിൻ, തൊഴിലാളി, ഖാദിം
റായിൻ ഭരണാധികാരിയാണ്. ഇവിടെ ഫി മാലി സയ്യിദിഹി, തൻ്റെ മുതലാളിയുടെ സമ്പത്തിൽ അതിൽ വീഴ്ച വന്നാൽ തൊഴിലാളി ഉത്തരം പറയണം. നിൻ്റെതല്ല, അത് അയാളുടെ, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയാളുടെ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ടോ? നീ ഭരണാധികാരിയാണ്. എങ്ങനെ? അപ്പോൾ പുരുഷൻ ഭരണാധികാരിയാണ്, പെണ്ണ് ഭരണാധികാരിയാണ്, തൊഴിലാളി ഭരണാധികാരിയാണ്. അപ്പോൾ ലോകത്തെല്ലാ ഇടങ്ങളിലും ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടൊരു സമൂഹം ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഭയങ്കര അപകടം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഭരണാധികാരികളായ ആളുകൾ എത്രത്തോളം സൂക്ഷ്മത പാലിച്ചിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അറദിനൽ അമാനത്താല സമാവാത്തി വല്ലർ, അള്ളാഹു ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടും, വൽ ജിബാൽ, പർവ്വതങ്ങളോടും അമാനത്തെന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അവർ ഇവരോടൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിമത്തായ സൃഷ്ടികളാണ് അള്ളാഹിൻ്റെ, ആകാശവും ഭൂമിയും പർവ്വതവും. ഇതിനോടൊക്കെ ഉത്തരവാദിത്വം ഏൽക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അപ്പോഴോ ഫഅബൈന യഹ്മിലഹ, ആ ഉത്തരവാദിത്വം ഏൽക്കാൻ അവർ വിസമ്മതിച്ചു. വഅഷ്ഫഖ്ന മിൻഹ, അവർക്ക് ഭയം ഉണ്ടായി, അത് ഏറ്റാ ഉത്തരവാദിത്വം നടത്താൻ കഴിയില്ല എന്നുള്ള ഭയം ഉണ്ടായി. എന്നാലോ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് ആ ഉത്തരവാദിത്വം ഏറ്റത്. അള്ളാഹുവിൽ നിന്ന് അമാനത്ത് ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. എന്നിട്ട് അല്ല പറയാണ്, ഇന്നഹു കാന ലലൂമൻ ജഹൂല, അവൻ അക്രമിയും വിഡ്ഢിയുമാണ് മനുഷ്യൻ. അക്രമി പറഞ്ഞാൽ ഒരു അമാനത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ല അമാനത്തു ഫീ ഹുഖൂഖില്ല, ഒന്നാമത്തെ അമാനത്തതാ, അത് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തമാണ്, അത് നിറവേറ്റണം. ഒൽ അമാനത്തു ഫീ ഹുഖൂഖിൽ ഇബാദ്, മനുഷ്യന്മാരോടുള്ള ഉത്തരവാദിത്വം, അത് നിറവേറ്റണം. അപ്പം അള്ളാഹിനോടുള്ള ഉത്തരവാദിത്വത്തിൽ വീഴ്ച വന്നാൽ മറുപടി പറയണം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ സംഗതി മാറി, അമാനത്ത് പോയി. അമാനത്ത് പോയാൽ പിന്നെ ആ മനുഷ്യൻ ഒന്നിനും കൊള്ളൂല. പക്ഷേ അമാനത്ത് നഷ്ടപ്പെട്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാവും? ഭാര്യക്ക് ഭർത്താവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാവും? അപ്പം പിന്നെ അള്ളാഹിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ പറയണോ? അള്ളാഹ്ക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, ഉണ്ടോ? വല്ലാത്തൊരു വിഷയമാണ് അമാനത്ത്. അതുകൊണ്ടാണ് പർവ്വതങ്ങൾ ഏറ്റെടുക്കാൻ അവരെ വിസമ്മതിച്ച, ആ ഭൂമി വിസമ്മതിച്ച, പർവ്വതങ്ങളും ആകാശവും വിസമ്മതിച്ച കാര്യം മനുഷ്യൻ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്തു. എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞെന്താ? അവൻ അക്രമിയാണ്, ശിർക്ക് ചെയ്യും, ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തും. ഇപ്പം ഇന്ന് വീഴ്ച വരാത്തൊരാളാരാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട് അല്ലേ? നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട്. നമ്മൾ നോമ്പ് റമദാൻ വന്നാൽ നോമ്പ് നോക്കില്ലേ? നമ്മൾ നോമ്പ് നോൽക്കുന്ന ഗൗരവം അമാനത്തിന് കൊടുക്കാറുണ്ടോ? നിസ്കരിക്കുന്ന ഗൗരവം അമാനത്തിന് കൊടുക്കാറുണ്ടോ? അമാനത്തെന്ന വിഷയത്തിനില്ല, കൊടുക്കാറില്ല. നമുക്കറിയില്ല അതിനെപ്പറ്റി. ഇതിത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, ഒരാൾ അമാനത്ത് നഷ്ടപ്പെടുത്തി, വിശ്വസ്തത നഷ്ടപ്പെടുത്തിയിട്ട് അയാൾ എത്ര നിസ്കരിച്ചാലും, റസൂല പറയാണ്, വൈൻ സാമവസല്ല, ഓ നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു, വസാമഅന്നഹു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് മറ്റുള്ളവരോട് വാദിച്ചു, അങ്ങനെ ചെയ്താലും ഫഹുവ മുനാഫിഖുൻ, അവനക്ക് അവിടെ വിശ്വാസിയാണ്. അമാനത്ത് നഷ്ടപ്പെട്ടാൽ കവിടെ വിശ്വാസിയാണ്, പിന്നെ അവനക്ക് വിശ്വാസികളുടെ പ്ലാറ്റ്ഫോമിൽ സ്ഥാനമല്ല. ഓഹു മുനാഫിഖുൻ. അതുകൊണ്ടാണ് റസൂല പറഞ്ഞു, അദ്ദില്ല അമാനത്ത ഇലാമൻ ഈട്ടമനക്ക, നിന്നെ വിശ്വസിച്ച ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വത്തിനും നീ ഉത്തരവാദിത്വം നിർവഹിച്ചോളണം, അതിൽ വീഴ്ച വരാൻ പാടില്ല. വലാ തഹുൻ മൻ ഹാനക്ക, നിന്നൊരാൾ വഞ്ചിച്ചാൽ പോലും നീ തിരിച്ചു വഞ്ചിക്കാൻ പാടില്ല. അതാണ് വിശ്വാസം. നമ്മളൊക്കെ നമ്മളൊരാൾ വഞ്ചിച്ചു തോന്നിയാൽ മതി അല്ലേ, പിന്നെ ഓനെ ട്രാപ്പ് പെടുത്തും അല്ലേ. ഒരു ഉത്തരവാദിത്വവും നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ പറ്റി പറയാതിരിക്കുകയല്ലേ അല്ലേ. മഹാനായ ഉമർ അള്ളാഹുനു, അദ്ദേഹം സ്വർണം വിളയുന്ന നാടിൻ്റെ ചെങ്കോല് പിടിച്ച ഭരണാധികാരിയാണ്, സമ്പത്തിൻ്റെ പറുദീസയിൽ ജീവിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഭൃത്യനോട് അല്പം നെയ്യ് വാങ്ങാൻ അങ്ങാടിയിലേക്ക് അയച്ചു. ഭൃത്യൻ പോയിട്ട് 40 ദിർഹമിന് നെയ്യ് വാങ്ങി, 40 ദിർഹമിന്. വീട്ടിൽ കൊണ്ടുവന്ന് ഉമറുള്ളാഹുവിന് കാണിച്ചു, 40 ദിർഹമിന് വാങ്ങിയ നെയ്യ്. ഉമറുള്ളാഹുവിന് സങ്കടത്തോടു കൂടി ചോദിച്ചു, ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും നെയ്യ് പുരട്ടാതെ വളരെയധികം പരുക്കൻ റൊട്ടി കഴിക്കുമ്പോൾ ഈ നെയ്യ് പുരട്ടിയ റൊട്ടി കഴിക്കുന്ന ഉമറിനോട് നാളെ റബ്ബ് ഉത്തരം പറയും, ചോദിക്കും, ചോദ്യം ചെയ്യും. അതുകൊണ്ട് നീ ഈ നെയ്യ് പാവങ്ങൾക്ക് ദാനം ചെയ്താലും. നമ്മൾ പറയുമോ ഇത് കുറച്ച് വിലയേറിയ സാധനമാണ്, അടുത്ത പുറക്കാർക്ക് കൊടുത്താൽ
കാരണം അമ്മടുത്തുള്ള ഈമാൻ നിസ്കരിക്കുക, നോമ്പ് വിൽക്കുക, കയ്യുന്നുണ്ട് അജ്ജിന് പോവുക, ഉംറക്ക് പോവുക, വേണമെങ്കിൽ നല്ലൊരു താടിയും വെക്കുക, അപ്പോൾ ഫുൾ കൈ കുപ്പായൊക്കെ ഇട്ട് നടക്കുക അല്ലേ, വേണമെങ്കിൽ സലാമും ചൊല്ലാം. നമ്മളടുത്ത് എന്തില്ല, നമ്മൾ ആരാ അറിയങ്ങൾ, ഞങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം, ചാർജ് ഇല്ലാത്ത ബാറ്ററിയാണ്. ചാർജ് ഇല്ലാത്ത ബാറ്ററി എന്തിനു പറ്റും? അതുപോലെ നമ്മൾ നമ്മളുടെ അമാനത്തില്ല, അമാനത്ത് നഷ്ടപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഈമാനാ, ഈമാൻ ഉണ്ടാവില്ല ആർക്ക്, ലിമൻ ലാ അമാനത്തലഹു, അമാനത്ത് സൂക്ഷിക്കാത്ത ആളുകൾക്ക് ഈമാൻ ഉണ്ടാവില്ല. ഇപ്പം ഉമറുള്ളാഹു എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം, ഇനി അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിച്ച ഉദ്യോഗസ്ഥന്മാർ, ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഭരണാധികാരികളൊക്കെ കാണുന്നുണ്ട് അല്ലേ, ഉമറുള്ളാഹുവും ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഹിംസ എന്ന് പറയുന്നൊരു പ്രവിശ്യ, ഏറ്റവും വലിയ സമ്പന്നമായ പ്രവിശ്യയാണ്. അപ്പോൾ ഒരു ദിവസം ഉമറുള്ളാഹുവിനു അവിടുത്തെ ഗവർണറായ ഉമേർ ബിൻ സയദ് റളിയല്ലാഹുവിനോട്, അവിടുത്തെ ഗവർണറുടെ പേരാണ് ഉമേർ ബിൻ സയദ്, അദ്ദേഹത്തോട് ഉമറുള്ളാഹുവിനു പറഞ്ഞു, ഭരണത്തിൻ്റെ പുരോഗതി വിലയിരുത്താൻ എല്ലാ കണക്കുകളും ഹാജരാക്കണം. വലിയ സമ്പന്നമായ പ്രവിശ്യയാണ് ഹിംസ്. അപ്പം ഉമേർ ബിൻ സയദ് റളിയല്ലാഹുവിനു ഉമറുള്ളാഹുവിൻ്റെ അടുത്ത് കണക്ക് അവതരിപ്പിക്കാൻ വന്നു. എല്ലാ കണക്കും ഉമറുള്ളാഹുവിന് പരിശോധിച്ചു. അവസാനം ഉമറുള്ളാഹു ചോദിച്ചു, ഗവർണറായ നിന്റെ കണക്ക് എവിടെ? അതും കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ. നീ സമ്പാദിച്ച സമ്പത്ത് എത്രയാണെന്ന് കാണിക്കണം, അത് കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. ഉമേർ ബിൻ സയദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് എവിടെ ചോദിച്ചു. അപ്പം ഉമേർ ബിൻ സയദ് റളിയല്ലാഹു വന്നത് ഒരു വടി കുത്തിപ്പിടിച്ച് ഒരു കീറിപ്പറിഞ്ഞ അവിടെയും ഇവിടെയൊക്കെ തുന്നിപ്പിടിപ്പിച്ചൊരു കുപ്പായവും തോളിലൊരു മാറാപ്പും ഒരു സഞ്ചിയുമുണ്ട്. ആ സഞ്ചിയിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, അതെടുത്ത് താഴെ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സമ്പാദിച്ച പൊതുസ്വത്തുമായി പൊതുഖജനാവിൽ നിന്ന് ഞാൻ സമ്പാദിച്ച മുതലാണ് ഈ വടി, ഈ കുത്തിപ്പിടിക്കുന്ന രണ്ട്, ഞാൻ തോളിലിട്ടിരിക്കുന്ന ഈ സഞ്ചിയിലുള്ള പാത്രം എനിക്ക് തിന്നാനും കുടിക്കാനുമുള്ള പാത്രമാണ്, പിന്നിട്ടിരിക്കുന്ന കുപ്പായം, ഇതല്ലാത്തൊരു സമ്പത്ത് കണക്കവതരിപ്പിക്കാൻ എൻ്റെ കയ്യിലില്ല. എങ്ങനെ ഉണ്ടാമാനത്ത് കഴിയോ? നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും കഴിയില്ല, നമുക്ക് വലിയ പ്രയാസമാണ്. മഹാനായ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ്, ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ചടങ്ങ് ഗംഭീരമാക്കാൻ ആളുകൾ തീരുമാനിച്ചു. തോരണങ്ങളൊക്കെ തൂക്കി കുറേ നിലത്തൊക്കെ വിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വിരിച്ച് സ്വീകരിക്കേണ്ട രൂപത്തിലൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. അദ്ദേഹം വന്നു പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, ഒക്കെ എടുത്ത് മാറ്റം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വരാൻ പ്രത്യേകം വാഹനമൊരുക്കി. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇനി ഞാൻ എൻ്റെ കഴുതപ്പുറത്ത് വരും, ഞാൻ എൻ്റെ കഴുതപ്പുറത്ത് വരും. ഇതാണ് അമാനത്ത്. പറയാൻ എളുപ്പമല്ലേ, ജീവിതത്തിൽ നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അമാനത്തില്ലെങ്കിൽ ഈമാനില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ആളുകളെ വിചാരം ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന റസൂലുള്ളാ എന്നുകൊണ്ട് പറയുക, അതാണ് ഈമാൻ എന്നല്ല. ഈമാൻ ജീവിതത്തിൽ വരും, ജീവിതത്തിൽ വരുമ്പോൾ അമാനത്ത് സൂക്ഷിക്കപ്പെടും. അമാനത്ത് സൂക്ഷിക്കാത്ത ഭർത്താവിന് വീട്ടിലാവശ്യമുണ്ടോ? ഉണ്ടോ? ഭാര്യന് ആവശ്യമുണ്ടാവുമോ? അമാനത്ത് സൂക്ഷിക്കാത്ത മക്കളെ കുടുംബത്തിന് ആവശ്യമുണ്ടാവുമോ? ആർക്കും വേണ്ട. എല്ലാവരും ഒന്ന് വെറുക്കുന്നതും അകറ്റി മാറ്റുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? അമാനത്തില്ലാത്തതുകൊണ്ടാണ്. ആരും എന്തുകൊണ്ടാണ് പണിക്കാരനെ പിരിച്ചുവിടുന്നത്? അമാനത്തില്ലാത്തതുകൊണ്ടാണ്. അമാനത്തുള്ള ഒരു തൊഴിലാളിയെ ഒരു മലയാളിയും പിരിച്ചുവിടൂല. കാരണം അവനറിയാം, അവൻ ഇല്ലാത്തപ്പോഴും ക്യാമറ കണ്ണുകൾ എന്തെങ്കിലും പകർത്തുന്നുണ്ടോ നോക്കിയിട്ട് ജോലി ചെയ്യുന്നവരല്ല അത്. അത് ജോലി ചെയ്യുമ്പോൾ ഉത്തരവാദിത്തമുണ്ട്, ഞാൻ റബ്ബിനോട് ഉത്തരം പറഞ്ഞു തരും, ആ ബോധത്തോട്. അതാണ് തൊഴിലാളി, അതാണ് ഇസ്ലാമിലെ തൊഴിലാളി. വലിയ പ്രയാസമല്ലേ. ഒരിക്കൽ ഞാൻ ഈ പറഞ്ഞ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ മകൾ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറഞ്ഞു, എനിക്കൊരു കമ്മൽ വേണം. നമ്മളൊക്കെ മക്കളെ മുഴുവൻ പറയില്ലേ, ഒരു കമ്മൽ വാങ്ങിത്തരണം. മകളിത് ആവശ്യപ്പെട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ട് തീക്കണൽ ഒരു പാത്രത്തിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. എന്നിട്ട് അതിലൊരു കത്തുണ്ട്. ആ കത്ത് കത്തിലെന്താണല്ലോ ചോദിച്ചാൽ, ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ മകൾ ആഗ്രഹിക്കരുത്, ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാളെ റബ്ബിൻ്റെ പരലോകത്ത് നരകത്തിലെ തീക്കണലുണ്ടാവും, അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു ഖലീഫയുടെ മകളാണെന്ന ബോധം നിനക്കൊരിക്കലും നഷ്ടപ്പെടരുത്. നമ്മളെവിടെ ആണെങ്കിലും ഒരു ഭരണാധികാരിയുടെ മോൾ എങ്ങനെയാണ് ജീവിക്കുക, മോനെങ്ങനെയാണ് ജീവിക്കുക?
Baranaja itu mana berteriak, essay itu mana yang anda jiwikan? Yang dikira udjian daya, mana mana yang anda jiwikan? Orang kat sana utali orang tau, yang dah aman tak berlalu, unnul lah. Kekumpulan orang pun esman tau, le. Percaya, namuk kita ahi maran kerjium, samsei kena. Karena Allah ini bayar peran lori manusia awaste lekut, namur marumbu, namuk melle melle. Adik nama nama kita bari urut terawih itu, evade kiri wujudnya mana sahaja. Bari jadi kita, saya nanti bertawa urut kani kita terawih itu evade perayaan. Ini tu bodi samudra kita kiri. Bari bertawa beres beres tak lah, angan tu jalan alkan ni le. Bari ke bertawa ni bari istan lah. Pasal berdua urut nanti kita. Ada kerana, abad terawih itu nurwih kita lah, nanti terawih itu nanti nanti. Dakwa beli apa kita jiwu madu unde, sedih kita, nama kita jiwu itu luri karena bersalum. Itaran mutra wajib tenggel natta putir de, yaitu beranadi hari aja. Nya paraknya beranadi hari, bertaruh beranadi hari, anu bahaya beranadi hari, anu toilali anu, le, arah allah tu le, lari beranadi hari la. Apa tu unde beranadi hari al sedih gua. Nabi kiriim sallallahu alaihi wasallam pernah nyum. Loga mabasani kian samaya mayu berumbul. Padahal tak pernah oker Islam inde, winni kudiya paria kalagatuk, le. Akal itu le cerita yang mulai kita. Enak. Ia kal itu le kita boleh korang sulap beri ane. Ida luiya etil amanat. Manusia il amanat itu nata peradat orang ni. Fantalir sa logam awasani pikun itu produce cerai. Logam awasani kene ada yang alam anu manusia mark amanat nata peradat. Surga setan mark surga guru kene ada yang alanggal kene lecshanggal kene parni kuri anggane parni mana parniu. Surah Al-Mu'minun Allah berkata, وَالَّذِينَ هُمْ لِأَمَانَاتِهِمْ وَأَهْدِهِمْ رَاؤُونَ Jannatul Firdaus anna parayana surgam Aareyana pradishikunna dhanna Allah Jannatul Firdaus anna chodhichappol Jannatul Firdaus korchi lashanangal Rekapadthiya bhagamana Surah Al-Mu'minun Jannatul Firdaus Allah anna parayana chale adayalangal Ayil ori adayalangal وَالَّذِينَ هُمْ لِأَمَانَاتِهِمْ Wahdihim rawun, abr wisusce wisustada, ah utra wajitam merikil nata pertolah, adu narawetun orang, abrda karaaragul pali kudu orang. Namlo, namul karaaragul legi kup, wisustada emak illa, ndo. Namul sanggaran doanam, percuane merikian samaya mai, le, pade arugye pellya, pade sandosa pando, ndo. Pap Mumbak kat dengan kuri biryani kat itu acah sendosel le, pula, panda. Orang pudia dress wangi ala sendosel panda. Mereka pudia kalian gak ikhaya nanda go, dah le, anak alu sen dah le, ini nama aman tu le, ini nama iran ni le. Karena malu, marana tu orang turun kan. Pula, nama kita gak hilil le, tu risalahnya, walde supranya petre ayi zaman aman tu, nak sedihnya. Wujud kelum nama kita jiwatil, aduh berani ikhaya suci. Aduh unde amanat itu nata pergi kalau agam Allahu awasani pikan, samaya magum bol, parasper marikum visusan dada. Aari aari visus kila, no. Paray visus kila, aari ngalari visus kila, no. Aari visus kila. Pine poya pota ada karangur kila, aduh berani visio. Le, pide karak kapalur ko karangur kum, aduh unda. Aduh tirci itu jadi dila. Berani berte. Celo le kena. Ia aman tu je dah riba corak kari, kondei kurgia. Apa kondei kurgia ni? Paisa, ura onnya payi naali kurgum, mukkaal kurgula, mukka baga nurtiyaku. Nudo onnya payi naali kurgum. Butam daupa irkinoliu. Nato, ni adatta prasya merubala. Apa tu wah? Pinim onnya payi naali paisa kurgia, onnya muna payi naali saanam wangiyakya. Nudo pinne chellumbalu, onnya payi naali paisa kurgia, muna payi naali wangiyakya. Allah kacorak aja sih dia. Dunia berada aru-aruji kini ledek ke aman tinde warna berucap. Manusia macam tu totally warna berucap. Tapi, nama sanggar turu buri orang kita Rasulullah beriunu. Rasulullah nuri agarabi jodih cuci Allah Rasulle. Kaifa ilah tuhaya ya Rasulullah. Ia aman tu nata pergi kan orang yang dan nabiye. Apa Rasulullah beriyan? Ida wujud dalam ruila wajdiya hilhi. Yogyda illa talgalah. Utarawai itu melipikil, adanu aman tu ini juga orang. Aman tu bicara ni lah. Yogi dah lihat talkara paling terjadinya, paling kaya orang. Mana? Nampal terjadinya kumpul.
Yogi Lavarano, Ternakund, Nokanam, Noki Tilingil, Amantil with the Vilshi and Ayu Marudurum. Adam Logam of Sankimandanavasta. Into Sulabarian. Mamin Amirim Vala Valin, William in Amrilumma, Shayan. Samuth in the Ethengilum Utravai to Maitrita. Neda Vavate, Mamin Amirin Baranadi Ayavate. Wala Valin William in Amdi Luma Shayan. Samuth de Utravaita Meditavate, Barnadi Ayate. Outravaita the Vichavitial, Illa Atava Yadahu Magalulatani Vara Alahiri, Nala Parloga to Vimbul, Dand Kayim, Paragilek Titan Allah over Kunduria. Utravaita till Vichavanal, Yangana Parloga to Vira, Dand Kayim Bakrek Titan. Barta, Bari Urganik and Utravaita, Ganchi Legil, Parlota Ganavida, Mayiskaraka Narkum, Kabarlo Kondachi, the Sweetu Narkum, Berengana Vidia, Bari, Barta Urganik and Utravaita Ganikare, Barta in the Paisam in a speech, Barta in a Manasi Mai, Shaji Mai, Burpich, Sangar Purti, Jivik, and Reward Vari Madli, Iverakanala, Bereka Mayet, Poinichan, Allah Saduan, Le. Mayat kafanji itu boleh ni cahaya mukul walde sahdu le. Ben, jiwit cahdu mulubenum amanat tu nasib cundan. Nyalur purushan ane, inke amanat ber, nyalur istri ane, inke amanat ber, nyalur toirali ane, inke amanat ber, nyalur bodarali ane, inke amanat ber. Ah amanat til berita virtual rabbin tu bil marudi variandi berita bodam, nampu nata pada suci gua. Orang udliya cahgalu mengal da kalbin dagatil. Every day, you will be able to get a village. You will be able to get a village. If you have a village, you will be able to get a village. No, you will be able to get a village. If you have a village, you will be able to get a village. Positive aja jadi kan, negatif aja jadi kan, mereka orang kelakar. Nama malam aman tidak tolan. Paldeim, banji, cedu, report, nunda perayaan, pota. Apa yang ada dalam, nala parlogat Rabbin dekod diil, beranadi gari laka beria. Enganan, arah ke beranadi gari, nadi beri kita orang beranadi gari, wood beri kita orang beranadi gari, panjai itu beri kita orang beranadi gari, le. Semua orang beranadi gari an, engana, wujud nala beria, parlogat tu. Paragilek kayu getita kondirya, itu aduh bela terapakatan. Aduh unde, nyamuk dunia awal unnu legil mandor, sulla da pernah sahabatun udah. Ngek jiwatil orang itu sambadiu mila. Entah natta petalum nengal nahl gayam sadikan. Nengak buicha birun don. Aduh natta perun don nongkan. Ada nahl gayam rasulla beriyan. Arbau nida kunna fika, falah alaika ma fatta kamilah dunia. Dunia awal entah natta petalum nahl gayam natta petlegil perikenda. Anda one nama tu nabi ni, hiflu amanatin, amanatin de sushmaga, amanatil wujud berada suci, ada nunu. Janda sidku hadisin, nawu satyam paraya, marakel, aman tu nasi pikir tu, kalau paraya tu, wah husnul khayyakatin, yaitu nalla salsobaw tu di permaara, arud, nunggal da salsobaw tu yaitu arharara. Arah, amal nanti orang Francis orang ke bayangkan canggah ini perimau, le, orang kau kagak duduk tak? Amal etto gurul, amal etto nalla salsa bawang kani kena daro da. Khiyaru kum li nisai kum, nengal da bayar maro da, sahijo. Bayar maro da sahijo. Yelle orang da nai perimau, le, alpakat orang pernah orang ke endaan muncil la bertan nariu. Nanti orang orang kan nuku, yalah ni anu tu, le. Sondam bayi ni orang, walaupun perisamai perimaru ini samsari kini je, ni even, bangul cah pali kelu boru. Benda nanti skara bete, benda nanti dia ni cah nak kandu. Engan nanti parni ada nuri member ni jatuh. Atte patta member agalah itu kanu. Karena, panipun, nayaakan maraya, panakkaraya, nenggalah, nyan perikum. Apa ini kita allah orang gaya? Orang prabodhan deh tuh pertiada kuraian pernah dengar. Latahafu lewat telaim, anche bagai anche bikumu yang na bayam mila atwaranu prabodhan. Allah anda diin le prabodhan. Aldeh anche bawa kuraian.
അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്ന കാര്യം അല്ല റസൂലും പറഞ്ഞതാണോ അത് ബോധ്യപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് അമാനത്ത് നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ നാല് കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും, മക്കൾ നഷ്ടപ്പെട്ടോട്ടെ, സമ്പത്ത് നഷ്ടപ്പെട്ടോട്ടെ, വലിയ രോഗം നിങ്ങളെ ബാധിച്ചോട്ടെ, എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചാലും ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഹിഫ്ളു അമാനത്തിന് ഒന്നുണ്ടാവേണ്ടത് അമാനത്തിൻ്റെ സൂക്ഷ്മത. സിദ്ഖു ഹദീസ് രണ്ടാമത്തെ, ഹുസ്നു ഖലീഖത്തിൻ സൽ സ്വഭാവം, അതിലേറ്റവും സൽ സ്വഭാവം കാണിക്കേണ്ടത് ഭാര്യനോടാണ്. അവിടെ നമ്മൾ നിർത്തിയത് വഇഫ്ഫത്തുൻ ഫീ തഉമത്തിൻ, ഭക്ഷണത്തിലുള്ള ഹലാൽ, ഹറാമായ ഒരു പൈസ പോലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത്, വളരെ സൂക്ഷിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ നബത്ത മിൻ സുഹൃത്തിൻ, ഹറാമായി വസ്തുക്കൾ കൊണ്ട് വളരുന്ന കുട്ടികൾ മനുഷ്യർ, ഹറാമായ മുതലുകൊണ്ട് വളരുന്ന മക്കളും മനുഷ്യരുമൊക്കെ നരകത്തിന് ഏറ്റവും അവകാശപ്പെട്ടവരാണ്. ഒരു സ്വർഗത്ത് പോവില്ല. ഹറാമ് തിന്ന് വളരുക. നിങ്ങൾ നിങ്ങളെ ഭാര്യയ്ക്ക് കൊടുക്കരുത് ഹറാമ്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കരുത് നിങ്ങൾ ഹറാമ്, നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കരുത് ഹറാമ്. നിങ്ങൾ ചിലപ്പോൾ പലിശനൊക്കെ പൈസ ഇട്ടാണ്ടെങ്കിലേ, എന്നാൽ അത് ബിൽ കൊടുത്താളി, അമ്മായിക്ക് കൊടുത്താളി, അമ്മായിൻ്റെ മോളെ കല്യാണത്തിന്. ഇത് അല്ലാണ്ട് ഓൻ കൊടുക്കൂല. അപ്പം ആ കല്യാണം ഹറാമാക്കി. എന്തെല്ലാം അപകടമാണ്! അമാനത്ത് ചോർന്നു പോയുള്ള അപകടം ആലോചിച്ച് നോക്കിയാൽ എന്തെല്ലാം പ്രയാസങ്ങളാണ്. നമ്മൾ ഇരുന്ന് തരിച്ചു പോകും. അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന ഒരു ഭാഗത്ത്, നമ്മൾ ജീവിക്കുന്ന മറ്റൊരു ഭാഗത്ത്. അള്ളാഹു പറയുന്നു, നമ്മളെ വിളിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോളൂ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഖൂനുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ വഞ്ചിക്കരുത് കേട്ടോ. അള്ളാഹനെ വഞ്ചിക്കരുത് എന്നാൽ അള്ളാഹൻ്റെ നിയമങ്ങൾ വളച്ചൊടിച്ച് നിങ്ങൾ തോന്നിയത് പോലെ ജീവിക്കരുത്, ശിർക്കുകൾ ചെയ്യരുത്. ഒരു റസൂൽ, അള്ളാഹൻ്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകളെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. അതാണ് അള്ളാഹൻ റസൂലിനെ വഞ്ചിക്കുക പറഞ്ഞാൽ. അള്ളാഹൻ റസൂലിനെ വഞ്ചിക്കുക പറഞ്ഞാൽ നമ്മളിപ്പം അള്ളാഹു റസൂലിനും ചെക്ക് കൊടുത്ത്, വണ്ടി ചെക്ക് കൊടുത്ത് വഞ്ചിക്കേണ്ടതല്ല. ആണോ? ആണോ? അല്ല. പിന്നെന്താ? അല്ലി റസൂലും പറഞ്ഞ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കരുത്. ആരെ വിളിച്ച് ഏൽപ്പിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂൽ. സൂറത്ത് അൻഫാൽ എടുത്ത് മറിച്ചു നോക്കൂ, 27-ാമത്തെ ആയത്ത് കാണാം. ഓ തഖൂനു അമാനത്തിക്കും, നിങ്ങളുടെ വിശ്വസിച്ചേൽപ്പിച്ച അള്ള ഏൽപ്പിച്ച കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട അമാനത്തും വഞ്ചിക്കരുത്. വാൻത്തും തൈലമൂൻ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയില്ല, നിന്നൊക്കെ അമാനത്താണ്. ഇപ്പോൾ വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ ഭാര്യയോട് ഭർത്താവിനെ പറയുമ്പോൾ ആലോചിക്കണം, ഇതിൻ്റെ അമാനത്താണ്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പം ഭാര്യ ആലോചിക്കണം, ഇതിൻ്റെ അമാനത്താണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭർത്താവ്. ആ അമാനത്തിൽ വീഴ്ച വരാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടാവും നമ്മൾ, ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കണേ നമ്മൾ നന്നാവില്ലേ? നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവുമോ? ഉണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളിപ്പം വീട്ടിലേക്ക് കയറാത്ത? ചിലരൊക്കെ 10:30 വീട്ടിൽ കയറുള്ളൂ. എന്താ കാരണം? ഓക്കെ, ഏകദേശം ഉറക്കു വന്ന ദിവസം പോകാം. മറ്റ് നൊടിഞ്ഞിട്ട് മനുഷ്യർക്ക് നിൽക്കാൻ കഴിയില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു സെക്കൻഡ് കിട്ടിയാൽ ഓളടുത്തേക്ക് പോയി, ഒരു സെക്കൻഡ് കിട്ടിയാൽ ഓള് ബൻ്റെ അടുത്തേക്കും. ഉമ്മ താഴത്തേക്ക് വിളിച്ചാൽ, പണിക്ക് വിളിച്ചാൽ വരൂല. അങ്ങനെ തോക്കിപ്പോൾ ഇയാളെ കാണുന്ന എൻ്റെ റബ്ബെ വരുന്നുണ്ടെന്ന് പറയാം. വണ്ടിൻ്റെ ഒച്ച വെക്കുമ്പോൾ തന്നെ ഓളെ കൽബ് കിടുകിട് പറയും. അന്ന് അമാനത്ത് നഷ്ടപ്പെട്ട ഭർത്താവാക്ക് കയറി വരുന്നതേ. നിങ്ങളെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ? നിങ്ങൾക്കൊരഭിപ്രായം ഉണ്ടാവില്ലേ? നിങ്ങൾ ഇന്ന് ഭാര്യനോട് ചോദിക്കണം, ഞാൻ അമാനത്ത് നഷ്ടപ്പെട്ട മുസ്ലിമാണോ? ഞാൻ എന്നോടോ എൻ്റെ മക്കളോടോ കുടുംബത്തോടോ ഞാൻ ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കാമല്ലോ നമുക്ക് അല്ലേ? അപ്പം ഇവിടുന്ന് തന്നെ നമ്മളെ റിസൾട്ട് അറിയാലോ. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ശ്രദ്ധിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്. നിങ്ങളുടെ അമാനത്തിൽ നിങ്ങൾ സൂക്ഷ്മത നഷ്ടപ്പെടുത്തരുത്. എല്ലാം അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇതുവരെ ഞാനും നിങ്ങളും ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം വർദ്ധിപ്പിച്ച് കിട്ടുന്ന മുത്തഖികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ തേടി വരുന്ന പരീക്ഷണങ്ങൾ, നമ്മുടെ പോരായ്മകൾ കൊണ്ട് നമ്മെ തേടി വരുന്ന പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മിൽ നിന്നും അകറ്റി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും സാനിയൻ വഇയായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി
അമാനത്തിൽ വീഴ്ച വരുത്താതെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭരണകർത്താക്കളായിരുന്നാലും ഭരണത്തിൽ വീഴ്ച വരുമ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ മയ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ആഗ്രഹം നഷ്ടപ്പെടുന്ന, നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടുന്ന ദിനങ്ങളിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സന്തോഷം പോയി, പിന്നെ നിങ്ങൾ ഭാര്യയും മക്കളെ ടൂർ പോകുന്നുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി പോവല്ല, നിങ്ങൾക്ക് സന്തോഷിക്കാനും അല്ല, ആണോ? ടൂർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓര് കളിക്കുന്നത് നോക്കിയിരിക്കുക ചെയ്യുക ഇയാൾ, പാവം. കഴുത പേറും പോലെ പേറുക എന്നല്ലാണ്ട് ഒരു അയാൾക്കൊരു അനുഗ്രഹമില്ല. എന്നാൽ അതിലൊരു കൂലിയിട്ടുണ്ടേ, അമാനത്തിൽ ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടത് കൊണ്ടെന്ന് അതൊക്കെ ഒരു കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് കടന്നാൽ നമ്മളുടെ മനസ്സിൻ്റെ ചീഞ്ഞ അവസ്ഥകൾ മനസ്സിലാവും. ഇത്രത്തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം അനസ്തേഷ കൊടുത്ത മാതിരി ആയിരിക്കണം മുഖം. കാരണം അത് എന്തുകൊണ്ടറിയോ, നല്ല മനുഷ്യന്മാർക്ക് വരാൻ അനസ്തേഷ കൊടുത്തമായി ഉണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോൾ. അല്ലാത്തവർക്ക് അതൊക്കെ അവിടെ വെച്ചിട്ട് കാണാം, മനസ്സിലായോ? അതുണ്ടാകും, ഭയം ഉണ്ടാവും അല്ലാത്തവർക്ക്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം, ഒരു വഞ്ചനയും ജീവിതത്തിൽ ഉണ്ടാകരുത്. മുലാളിയെ പറ്റിക്കരുത്, ഭാര്യയെ പറ്റിക്കരുത്, ഭർത്താവിനെ പറ്റിക്കരുത്, മനസ്സിലെ വഞ്ചിക്കരുത്. അറിയും അമാനത്തിൻ്റെ ഘടകങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ ബദ്ധശത്രുവാകാം. ഒരു നിലക്കും ആ ബദ്ധശത്രുവിനോട് പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തിന്മ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഒരു ശത്രുതാ മനോഭാവം. മുസ്ലിമിന് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല, കാരണം അത് പുലർത്തുന്നവർ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഞാനൊരു സംഭവം പറയാം. മഹാനായ മുആവിയ റളിയല്ലാഹു ഭരണാധികാരിയാണ് അറിയാലോ, മുആവിയ റളിയല്ലാഹു അദ്ദേഹം നിപുണനായ ഭരണാധികാരിയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹു എന്ന് വിളിച്ച മുആവിയ റളിയല്ലാഹു അദ്ദേഹത്തിന് വന്നൊരു വീഴ്ചയെന്ന് പറയാൻ പോകുന്നു. അദ്ദേഹം റോമുമായി, റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ബദ്ധശത്രുക്കളാണ്, അവരുമായി ഒരു കരാറിൽ ഒപ്പിട്ടു. ഒരു കരാറിൽ ഒപ്പിട്ടു, എന്താ കരാറ് അറിയോ? ഇത്ര മാസത്തേക്ക് യുദ്ധം ചെയ്യില്ല പരസ്പരം, അതായിരുന്നു കരാറ്. ആ കരാറിൽ ഒപ്പിട്ടു. അങ്ങനെ ആ ഡേറ്റിൻ്റെ നാളെയാണ് ആ ഒപ്പുവെച്ച കരാർ ദിവസമെങ്കിൽ തലേ ദിവസം മുആവിയ റളിയല്ലാഹു തൻ്റെ ഒരു കുതിരപ്പട റോമക്കാർക്കെതിരെ സജ്ജീകരിച്ച് നിർത്തി. യുദ്ധം ചെയ്യുന്നില്ല, സജ്ജീകരിച്ച് നിർത്തി. അങ്ങനെ സജ്ജീകരിച്ച് നിർത്തിയപ്പോൾ ഈ രംഗം കണ്ടുവന്ന മറ്റൊരു സഹാബി പറഞ്ഞു, വഹു യഖൂൽ അല്ലാഹു അക്ബർ വഫാഉൻ ലാ ഖദർ വഫാഉൻ ലാ ഖദർ അല്ലാഹു അക്ബർ വഫാഉൻ ലാ ഖദർ വഫാഉൻ ലാ ഖദർ എന്ന് മൂന്ന് ആവർത്തി പറയുകയാണ്. കരാറു ലംഘിക്കാൻ പാടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയ മഹാൻ, വഞ്ചിക്കാൻ പാടില്ല, കരാർ ലംഘിക്കാൻ പാടില്ല എന്നിങ്ങനെ വിളിച്ചു പറയാണ്. ഫൻ നദറു, എല്ലാവരും ആ വിളിച്ചു പറയുന്ന സഹാബിയെ ശ്രദ്ധിച്ചു. ഫൈദൻ അംറു ബിൻ ആബസ്, അപ്പോൾ അംറു ബിൻ ആബസ് റളിയല്ലാഹുവാണ് ആ വിളിച്ചു പറയുന്നത്. എന്താ കാരണം? അപ്പം അദ്ദേഹം മുആവിയ എന്ത് ചെയ്തു? ഫർസലൈലൈഹി മുആവിയ, അദ്ദേഹത്തിലേക്ക് ആളയച്ചു, വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അംറു ബിൻ ആബസ് റളിയല്ലാഹുവിനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞു വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമീഉത്ത് റസൂലുള്ളാഹി യഖൂലു, നബി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മൻകാന ബൈനഹു ബൈന ഖൗമിൻ അഹദ്, ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഇടയിൽ, അത് ഏത് ശത്രുക്കളായിരുന്നാലും അവർക്കിടയിൽ ഒരു കരാർ ഒപ്പിട്ടുണ്ടെങ്കിൽ, ഫല യശുദ് ഉഖ്റത്തൻ ഹത്താ യഖ്ലിയാമത, അതിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ മുമ്പ് ലംഘിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ശത്രുവിനോട് ഒരു കരാറിൻ്റെ ലംഘിച്ചിട്ടില്ല, മാവിയറിലും ലംഘിച്ചിട്ടില്ല, ഒരുക്കി നിർത്തിയതാണ്. കാരണം ശത്രുക്കളാണ് ഏത് സമയത്തും ലംഘിക്കുകയും വഞ്ചനാപരമായി നീങ്ങുകയും ചെയ്യും, റോമക്കാരാണ്. അപ്പം അദ്ദേഹം ഒരു ഒരുക്കി നിർത്തിയിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു ചതി നടത്തിയില്ല. പക്ഷേ അപ്പോഴേക്കും ഇടപെടുന്നുണ്ട് ഞങ്ങൾ, ഭരണാധികാരിക്കതില്ല ഇടപെടുന്നത്, പാടില്ല. അല്ലാഹു അക്ബർ ലാ വഫാ വലാ ഖദർ, ലാ വഫാ വലാ ഖദർ എന്ന് വിളിച്ച് പറഞ്ഞു പോവുകയാണ്. ആര് കേൾക്കാൻ? മാവിയറിലാണ് കേൾക്കാം. ആളെ വിളിപ്പിച്ച് കൊണ്ടുവന്നു അല്ലേ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇവിടുന്ന് മരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും സ്വർഗം വേണം, വേണ്ടേ? ഇവിടെ നമ്മൾ ഏതായാലും കഷ്ടപ്പെടുകയാണ്. ഏത് സമ്പന്നനും കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ വിചാരിച്ചോ സുഖിക്കാനൊന്നും ഇല്ല, ഒരു കാറ് കയറ്റി പോക്ക് സുഖമാണ് ആണോ? അത് കാറ് വാങ്ങി ഉടനെ തോന്നും, ഡ്രൈവിംഗ് ക്രൈസിലുള്ള ആളുകൾക്ക് ഒരു സന്തോഷമായി തോന്നും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴോ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല, ഉണ്ടോ? ഓളെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല, ഉണ്ടോ? മക്കളെ കൊണ്ടു നടക്കാൻ താല്പര്യമില്ല, അവനാൻ്റെ അടിയിട്ട് നടക്കാൻ വയ്യ. അങ്ങോട്ട് എത്തും. അപ്പോഴാണെങ്കിലോ
അവനാന്റെ തടി നടക്കാൻ കഴിയാത്ത കാലം, ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത കാലത്ത് നമ്മളെ മക്കള് ഒന്ന് കൈ പിടിക്കലാറിനെ പിടിക്കുമോ? നിങ്ങൾ തോന്നുന്നുണ്ടോ പിടിക്കുന്നു? ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നമ്മളൊക്കെ നമ്മളെ മക്കളെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. മക്കൾ നമ്മോട് പല കാര്യവും ചോദിക്കും. അവിടെ നാട്ടിൽ കാണുന്ന മുഴുവൻ ബിൽഡിങ്ങിനെ പറ്റിയും മൃഗങ്ങളെ പറ്റിയും അല്ലേ ചോദിക്കും. അപ്പം നമ്മൾ ഒരു വണ്ടി കണ്ടാൽ എന്താന്ന് ചോദിക്കും. അപ്പം നമ്മൾ ആ വിവരം വിശദീകരിച്ചു കൊടുക്കും. അത് ബുള്ളറ്റാണ്, അതിൻ്റെ സൗണ്ട് എന്താ, അങ്ങനെ അതിനൊക്കെ കാരണങ്ങൾ നമുക്ക് അറിയാവുന്ന രൂപത്തിൽ നമ്മൾ മക്കളോട് പറയും അല്ലേ. അമ്മക്ക് വയസ്സായിട്ട് ഓരോ ഒരു നേരം നമ്മളെ കൈ പിടിച്ചാലോ? നിങ്ങളൊന്നിങ്ങനെ പോകുക എസ് എം സിയിൽ കൂടെ ഓൻ്റെ കൈയും പിടിച്ചിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഏതാ മോനെ പേടിയാ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി മറുപടി കിട്ടുമോ? മറുപടി എന്തായിരിക്കും? മിണ്ടാണ്ട പോകുന്ന വഴി വെറുതെ പത്താം പറയാൻ കണ്ടാൽ അറിയും. പറയല്ലേ അജ്ജാതി മക്കളുള്ള കാലാണ്. ഓലേണ് പോറ്റുന്നത് മറക്കണ്ട. കാരണം ഓർക്ക് ഭാര്യ വരും, ഓർക്ക് മക്കൾ വരും, നിങ്ങൾ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും വലിയ ഒരു ഒന്നിനും പറ്റാത്ത ഒരു വേസ്റ്റ് സാധനമായി മാറിയിട്ടുണ്ടാവും. അങ്ങനെയൊന്നുള്ള പ്രായം തരാതിരിക്കാൻ അഞ്ചു നേരം പ്രാർത്ഥിച്ചോളി കേട്ടോ. ആ എല്ലാവർക്കും ബാധ്യതയാകുന്ന പ്രായം അള്ളാഹുവേ എനിക്ക് നീ നൽകരുത് എന്ന് യൗവനത്തിൽ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് വയസ്സാൻ്റെ വയസ്സല്ല, യൗവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത്? അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഖമറാത്തിൽ മൗത്ത്. മരണത്തിൻ്റെ മുമ്പ് തന്നെ ലഹരി റസൂലുള്ള പ്രാർത്ഥിച്ചതാ. അർദലുണ്ട് അല്ലേ? ഒന്ന് ഖമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ ഉഗ്രവേദനയിൽ നിന്ന്. അഞ്ചു നേരവും പ്രാർത്ഥിച്ചോളൂ, അഞ്ചു നേരവും പ്രാർത്ഥിച്ചോളൂ, മരണത്തിൻ്റെ ഉഗ്രവേദനയിൽ നിന്ന് രക്ഷിക്കണം. പ്രായാധിക്യം കൊണ്ടുവന്ന ആളുകൾക്ക് ബാധ്യതയാകുന്ന പ്രായം പഠിച്ചോനെ നൽകല്ല. നിങ്ങൾ അറബി പറഞ്ഞതില്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതൊക്കെ നിങ്ങളെ കൽബ് തൊട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, മരണം വരെ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അമാനത്ത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക, ഭരണരംഗത്തുള്ളവർ ശ്രദ്ധിക്കുക, ഉദ്യോഗ രംഗത്തുള്ളവർ ശ്രദ്ധിക്കുക, തൊഴിലാളികൾ ശ്രദ്ധിക്കുക, മുതലാളിമാർ ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാനമായൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്തും മാപ്പായി തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര സ്വർഗ സന്തോഷ വാർത്ത കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം മരണസമയത്ത് അള്ളാഹു കാണിച്ചു തരുമ്പോൾ ആ സ്വർഗം കണ്ടുകൊണ്ട് യാത്ര പോകാൻ അനുഗ്രഹം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ അള്ളാഹു അവരുടെ കബറിടം പൂങ്കാവനമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ അമാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേട് അള്ളാഹുവേ നീ ഞങ്ങൾക്കാർക്കും നൽകരുതേ തമ്പുരാനെ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് നിൻ്റെ സംതൃപ്തി നേടിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഉത്തരവാദിത്തത്തിൽ വീഴ്ച വന്നുപോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ നാഥ, നിൻ്റെ മഹത്തായ മഹലായ ഫൗല കൊണ്ട് നീ ഞങ്ങൾക്കതെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് മാരകമായ രോഗങ്ങൾക്ക് വിധേയമായി ബോധമില്ലാത്ത രൂപത്തിൽ, ഈമാനില്ലാത്ത രൂപത്തിൽ മരിക്കാൻ ഇടവരാൻ ഒരവസ്ഥ അള്ളാഹു എനിക്കും നിങ്ങളിൽ നിന്നും ഇല്ലാതിരിക്കട്ടെ. റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ തൗഹീദിൻ്റെ ധ്വജവാഹകന്മാരായി റബ്ബിൻ്റെ കോടതിയിലേക്ക് അണിചേരാൻ ഒത്തുചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ വ്യവഹാരത്തിൽ, നമ്മുടെ നിത്യവൃത്തികളിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞ് അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അൽ അഹ്യായി മിൻഹും വൽ അംവാത്ത്, ഇന്നക മുജീബുദ് ദഅവാതിയ ഖാലി അൽ ഹാജാത്ത്. അള്ളാഹുമ്മ അജിർന മിനൻ നാർ, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.